അതുമാവുള്ള മനുഷ്യത്തിൽ പിന്നുണ്ട് തന്നെ സ്വീറ്റ് ആൻഡ് സവർ ചിക്കനെ കുമ്മത്ത് അതാകാൻ കേല അപ്പോൾ ഇമ്പാളും എനിക്കട ആവശ്യക്കാരൻ ദൈവ അതുമാമി റെസിപ്പി അതാണ് ലേസ് ചെയ്യുന്നതിനും ചിക്കൻ ഡ്രിസ്റ്റിക്കും ഗ്രാം പാൻസിയ കൂട്ടുവേട്ടിയൊക്കെ ഭാഗമാണ് ഈ ടമാത്രമാണ് ലേസ് ചെയ്യുന്നതിനും കൂട്ടുവേട്ടിയൊക്കെ ഭാഗത്തു ബെൽ പേപ്പർ റത്തുപാടയോ കഹപാട്ട് കൊളുപാട് ഗ്രാം ഹത്ത ഭാഗമാണ് അണ്ണസ് ഗ്രാം സി അക്കിത്ര ക്യാരറ്റ് ഗ്രാം പണ ഹക്കിത്ര ലൂണ് ഗടി ഗ്രാം സി അക്കിത്ര കൂട്ടുവേട്ടിയൊക്കെ ഭാഗമാണ് ഈ ടമാത്രമാണ് ലേസ് ചെയ്യുന്നതിനും കഹകുട്ട് തേന്തി ഭാഗ അക്കിത്ര ഗംബരിസ് കൂട് തേന്ത തേന്തി കഹമാളക്കോ പ്രമാണ് കാലിമിരിസ് തേന്ത തേന്തി കത്തത്ര പ്രമാണ് ആവശ്യപ്രമാണ ലൂണ് കൂടും ബേക്കിംഗ് പൗഡർ തേഹന്ത പാമ്പിരി മേസേന്ത ഇക്ക കോൺപിരി തേഹന്ത തേന്തി ദിഖക്കതറ ലേസുകളും തീരണം ദിയ കറകണ്ട് ഇട്ടാമത്ര സീനി മേസേന തുണക്കിതർ കോൺപിട്ടി ഗ്രാൻ സിയൊക്കെ വികസി പണക്കത്ര പ്രമാണയാണ് ഇടാമതരമാണ് ലേസ്തിക്കലും തീരണം തക്കാളി സോസ് മേസേൻ തുണക്കതറക്കിതർ ഓൺ തക്കാളി സോസ് കണ്ട് വരണം ടൊമാറ്റോ പേരുണക്ക് ലേസ്തിക്കൽ കണ്ടപ്പെടുവാൻ നീക്കട്ടെ വിനാഗിരി മേസേൻ ദിഖ തുണക്കിതർ വത്ര സുവാൾപ്പ തേൽ മേസന്ത ദേഹക്കിതർ ആവശ്യപ്പെടുന്ന ഇഷ്ടപ്പോതർ ബെതങ്ങൻ്റെ ആവശ്യത്തരം തേൽ അമിതം ബലം കുഹന്ന് മേഘ അതാകാൻ കീല ഉള്ളി മാത്രമാണ് കുഴ മസ്റ്റിക്ക് മേഘ വിഭാഗേണ്ടതാകണം ഇവിടെ വന്നാകണം മേവി കാകുടി സോൾപ്പ് കൊടു മേതിൽ ലുണു കമ്മിരിസ് വന്നിട്ട് അത്തകാകത്ത പാസ് മേക വിനാടി തിഹക്ക് ഇതർ വന്നിട്ട് സീസണിൽ തിയാകണ്ട ഓണേ വിനാടി തിഹക്ക് ഇതർ മേതിൽ തിയാകാത്ത പാസ് മഞ്ഞ നടക്കണം മേഘട്ട് താകണം വിത്തരതിക താകണം മെൻ മേതിൽ വന്നിട്ട് കളമാക്കറ കാണും മീനൊരു ഹതാകത്ര പാസ് ഈളുടെ മക്കളാണ് മീകട്ട് താകണം ബേക്കിംഗ് പൗഡർ പാമ്പിട്ടി സഹ കോൺപിട്ടി മുതട്ട കളം കുറക്കാൻ കോൺപിട്ടി ദാ കത്തി മെന്ന് മീകാണ്ട് ദിയാറ് കത്തി തന്നെ വീട്ടിൽ അത്തി ആവശ്യമാണ് കോൺപിട്ടി ദാകാണ്ട് ഓണേ കോൺപിട്ടി വെടിയുണു ഓവർ രണ്ട് കണ്ട പുള്ളുവാ അപ്പോൾ ബിത്തരെ അതാകണം മീക്ക മെൻ മീക്കാണ്ടെ ആകാണ മീതിരെ ആകാത്ത പാസ് അപ്പം വളർന്ന് പോകുന്ന മീക്ക ബെതകണ് കീല ഞാൻ തെളിട്ട് ആവശ്യമാണ് റത്തല തീരുന്നു ഞാൻ മമ്മിയൊക്കെ ഇന്നൊക്കെ മീതിരെ ബെതകണം നിങ്ങൾക്ക് ബെത കത്തി നിങ്ങൾക്ക് ബാറ്റിനെ തിരയുണ്ട് നീ മസ്കയിൽ ഇതാകണ്ടോ തന്നെ ഏക്കുണ്ട് നീ ഇതിൻ്റെ പൊടി പ്രമാണിയാണെങ്കിൽ ഇതും പാർട്ടിൻ്റെ ബെത കണ്ടോ ഓണേ പിന്നെ മേയോഗില്ല റണ്ണും പാട്ട് കാണാൻ തകർന്നുണ്ട് മസ്തിക തീരം വരകത്തുള്ള ും
මස්ටික පැතිකොතර පස්සේ මෙනිගේ පෑන් ලිපේ තියාගන්න. ඒකට මම දාගන්න මෙනිගේ තෙල් ටික. තෙල් ටික රත් වෙන නෝට. ඒකට මම දාගන්න මෙන්න මේක. ටොමැටෝ සෝස්. ඊටසේකට දාගන්න සීනි ටික. විනාකරි. දැන් මේක මේ විදිහට හොඳට දිය කරගන්න ඕනේ. ඊට ගින්දර වැඩි කරගන්න. ඊළඟට මම මේකට දාගන්න. මේ විදිහට කැරමිරිස්. මේ දෙක රත් වෙන නේද සෝස් එක. ඒකට මම දාගන්නවා. මෙන්න මේ වගේ. ස්ටොක් වතුරකින්. කෝප්ප භාගයක් වගේ ප්‍රමාණයක්. මේක උතුර ගන්න නේද? මම මේකට ලුණු පොඩ්ඩකුත් දාගන්නවා. මම වැඩි ලුණු දාගන්නවා. මොකද ස්ටොක් වතුර තුන තියෙන්න අවශ්‍ය ප්‍රමාණයට. මෙන්න මේ ගන්න උතුරු කරනවට පස්සේ මේක මම දා ගන්නවා ලුණු කරත් අන්න අපිට දැන් මේක තප්පර 30ක් විතර වැඩි ගින්දරේ මේක කුක් කර ගන්න ඕනේ. තප්පර 30ක් විතර මේක කුක් කර ගත්තට පස්සේ මේක මම දා ගන්නවා බෙල් පෙපර්. ඊට පස්සේ මේ විදිහට හොඳට කලවම් කරගන්න ඕනේ. මේ විදිහට කලවම් කරගත්තට පස්සේ මේක විනාඩි 2ක් විතර වැඩි ගින්දර පොඩ්ඩක් කුක් කරගන්න ඕනේ. මේක විනාඩි 2ක් මේක කුක් කරගන්නක කරන්න. මේ කෝන් පිටියකට මේ වතුර ටිකක් දාගෙන ඒක හොඳට දී කරගන්න එක. දැන් අවශ්‍ය ස්වීට්නස් එකයි ලුණු අවශ්‍ය ගන්නට ඇවිල්ලා තියෙනවා. දැන් මම කරන්නේ මේක දාගන්න මේ විදියට. දී කරගත්ත කෝන් පිටි ඒක සතරක් විතර. මේ කෝන් පිටි දාගත්තු ගාන්න දැන් මේකේ මේ ග්‍රේවිගේ තික්නස් එක වැඩි වෙන්න පටන් ගත්තා. ඉතින් වැඩි වෙන්න පටන් ගත්තාම දැන් මම කරන්නේ මේ බැදගත්තු මස් ටික ඒකටම දාගන්නවා. දැන් මේක මේ විදිහට හොඳට කලවම් කරගන්න ඕනේ. ඉතින් මෙන්න මේ විදිහට හොඳට කලවම් කරගත්තට පස්සේ දැන් අපේ ස්වීට් ඇන් සවර් චිකන් කැයිතුල තියෙන අවශ්‍ය ගන්නට දැන් බලමු කොහොමද මේක පිළිගන්නන්න කියලා. මේ තියෙන මම හදාගත්තු ස්වීට් ඇන් සවර් චිකන් එක. මේ ස්වීට් ඇන් සවර් චිකන් එක ෆ්‍රයිඩ් රයිස් එක හොඳට මැච් වෙලා යනවා. ඉතින් ඔයගොල්ලෝ ෆ්‍රයිඩ් රයිස් හදනකොට අනිත් පාර ඩෙවල් වෙනකොට මේ වගේ ස්වීට් ඇන් සවර් චිකන් එක හදලා බලන්න. නැවත වීඩියෝ එකකින් හමු වෙනතුරු සුබ දවසක්.